ഹലോ, അപ്പൊ എല്ലാവർക്കും പാപ്പിക്കുട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ പാപ്പിക്കുട്ടി ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്ന, ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ പാപ്പി? മഴ പെയ്തില്ലേ പാപ്പി? ഇന്ന് ഭയങ്കര വാശിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ്? രോഷി എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. രോഷി ഇവിടെ തന്നെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണ്? പാപ്പി എന്നെ കാണില്ല. പാപ്പി നമ്മുടെ യൂട്യൂബ് വരുമാനം വരും പറഞ്ഞിട്ട് ഞാൻ ഇരുന്നു, വന്നില്ല കേട്ടോ. ഈ മാസം വന്നിട്ടില്ല. ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇരുന്നതാണ്. ഗൂഗിൾ നമുക്ക് അല്ല, മെയിലിലൊക്കെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ മാസം വരുമാനം വരും പറഞ്ഞിട്ട്. പക്ഷെ യൂട്യൂബ് പറ്റിച്ചു ഇല്ല, അവര് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അവര് നോക്കട്ടെ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു 15 ദിവസം കൂടി കാത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോസ് ഒക്കെ കയറി പോട്ടെ എന്ന് വെച്ചിട്ടാണ് കിട്ടണ സമയത്തൊക്കെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണത്. അപ്പോ എന്താ പറയാ, അല്ല നമ്മളെടുത്ത് കുറച്ച് കമന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തെറ്റായിട്ടല്ല അവര് പറഞ്ഞത്, ശരിയായിട്ട് തന്നെയാണ് പറഞ്ഞത്. ചേച്ചി ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് അത് കയറി പോകും, പാപ്പിക്കുട്ടിക്ക് വ്യൂസ് വരാത്ത ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത്. അച്ഛൻ എവിടെ? നിങ്ങളിപ്പോ വീഡിയോ എടുക്കാൻ അച്ഛനെ കൂട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചില്ലേ? അതും പറയാം. അപ്പൊ അവര് പറഞ്ഞത് ശരിയാണ്, ഒരു ദിവസം ഒരു വീഡിയോസ് ഇട്ടാൽ മാത്രമേ കേറി പോവുള്ളൂ, അതിൽ നിറയെ വ്യൂസ് വരും. പക്ഷെ എന്നാലും നമ്മുടെ ഒരു അത്യാഗ്രഹം തന്നെ പറയാം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോരോ തയ്യാറെടുപ്പില് ഇപ്പൊ ഇട്ട വീഡിയോ കയറും, അല്ലെങ്കിൽ ഇത്ര നേരം കഴിഞ്ഞിട്ട് വീഡിയോ കയറും. അവരുടെ വിട്ടിട്ട് കയറാതിരിക്കുമ്പോ അതെന്താ കയറാത്തപ്പോ അടുത്തത് ഒരെണ്ണം കൂടി ഇട്ടാ കയറിയായിരിക്കും എന്നുള്ളൊരു ചിന്തയിലിട്ട് പോവാണ്. ഒരു തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു കരയ്ക്കെത്തണ വരെ തുഴഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. അത് എന്നോടുള്ള എന്നോടും പാപ്പിനോടും ഒക്കെ ഉള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് മനസ്സിലായി. തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഇനി മാക്സിമം ശ്രമിക്കാം, ഒരു ദിവസം ഒരു വീഡിയോ ഷോർട്സ് ഇടാം. എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ വന്ന കാര്യം, അച്ഛൻ എന്താ വീഡിയോയിലേക്ക് വരാത്തത്? നിങ്ങൾ എന്താ അച്ഛനെ കൂട്ടാറില്ലയോ? അതെ അതെ, അങ്ങനെ ഒരു ചോദ്യം. നീ എന്താ അച്ഛനെ വീഡിയോയ്ക്ക് വിളിക്കാത്തത് പാപ്പി? പറയൂ പാപ്പി, എന്തുകൊണ്ട് നീ വിളിക്കുന്നില്ല? പറഞ്ഞു കൊടുക്ക്, എന്താ വിളിക്കാത്തത്? അച്ഛനെ എന്താ വിളിക്കാത്തത്? അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയില് ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് അമ്മ അച്ഛനെ വിളിക്കാത്തത് ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ ഇത് നോക്കി ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചു, ക്വസ്റ്റ്യൻസ് അല്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം, അപ്പൊ നിങ്ങൾ അതിനുള്ള ഉത്തരം പറഞ്ഞിരുന്നു. കാണിക്കാൻ തുടങ്ങി പാപ്പി, താഴേക്ക് പോയി. എനിക്ക് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പാപ്പി ഇത് പിടിച്ചോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അച്ഛനെന്താ വീഡിയോയിൽ കൂട്ടാത്ത അത് പറയും, അപ്പഴും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. അച്ഛനെ വീഡിയോയിൽ കൂട്ടാത്തല്ല, പണ്ടേ അച്ഛൻ വീഡിയോയിലേക്ക് വരില്ല. ഇവരെവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ പോയിട്ട് വീഡിയോ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിൽ അധികം വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിലൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസ് ആയിരിക്കും. നേരിട്ടായിട്ട് സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഫോൺ കൊണ്ടിട്ട് അറിയാതെ ഇവരെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്ത് ഇടുക പതിവ്, അധികം വരാറില്ല. അതാണ് സത്യം. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം പിടിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വിളിച്ചാൽ തീരെയും വരുന്നില്ല അല്ലേ? അതാണ് അല്ലാതെ ദേഷ്യം അച്ഛനെ കൂട്ടായികയോ അങ്ങനെയൊന്നും ഇല്ല. അച്ഛനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ ഒന്ന് വന്ന് നോക്കിട്ട് പോകി. അതിനായിട്ട് പോയിക്കോളെ, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങള് വിട്ടിട്ട് പോയി വിചാരിക്കും. വെറുതെ ജസ്റ്റ് ഒന്ന് വന്നുകൊണ്ട് പോയിക്കും. അച്ഛൻ വീടിന്റെ അവസാനം നമ്മൾ മാക്സിമം വരുത്താം. അച്ഛൻ കുറച്ച് ഷൈ ആണ് വീഡിയോയിലൊക്കെ വരാൻ. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്, ഈ റൂമിൽ തന്നെ ഉണ്ട്. അച്ഛന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് രോഷിക്കുട്ടി എത്രാം ക്ലാസ്സിലാണ്. രോഷി 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പാപ്പി എന്റെ പാപ്പി കുഞ്ഞിനെ ഒന്നും പറയരുത്. അവൾ എന്താ ചെയ്തത്? ആർക്കും ചോറുണ്ണാൻ വയ്യാത്തത് സാരമില്ല. അവൾ കള്ളക്കണ്ണനാണെന്ന് കരുതി അവളെ നോക്കിയാൽ മതി. ഭഗവാൻ കുറച്ചു നാൾ നിങ്ങളോട് ജീവിക്കുന്ന അപ്പോൾ ഭഗവാന്റെ കുസൃതികളെ എല്ലാം ക്ഷമിച്ചേ പറ്റൂ. എനിക്ക് ഈ കള്ളക്കണ്ണനെ ഒരുപാട് ഇഷ്ടമാണ്. അതെ, ഞങ്ങളുടെ കള്ളക്കണ്ണനാണ് തന്നെ. ഇവള് സഹിക്കാനൊന്നുമില്ല, ഇവള് അങ്ങനെ വികൃതി കാണിക്കാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉറങ്ങാൻ വൈകും ഉറങ്ങിയണിക്കാൻ വൈകും, അത്ര മാത്രം തന്നെ. ഇപ്പൊ രാത്രി 1 മണി, ഇന്നലെ എത്ര മണിയായി രോഷി ഇവിടെ ഉറങ്ങുമ്പോ? 1:12 എന്തോ ആയി. ഇന്നേക്ക് നേരത്തെ എണീറ്റു, അതുകൊണ്ടാണ് ഈ വാശി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആള് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, തോർത്ത് ഇങ്ങനെ വീശി 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 കളിച്ചുകൊണ്ടിരിക്കും അല്ലേ?
വായില് കൈയിടാതെ അപ്പി പപ്പിയാണ്. ഏ അപ്പി പപ്പിയാണ് നീ തിന്നേ. ആ എന്തേ ആ നടക്കണ. ആ ആള് കുളിയൊക്കെ കഴിഞ്ഞു. എത്ര മഴയാണെങ്കിലും ശരി, കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നമ്മളെ മഴ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നമ്മളെ പാപ്പിക്കുട്ടിക്ക് വേണ്ട ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇന്നലെ പറഞ്ഞു വിചാരിക്കണം. എന്നാലും അപ്പൊ എല്ലാവരും ഒന്നുകൂടി അതിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവര് ഫോളോ ചെയ്യുക. പറഞ്ഞു പാപ്പി എണീറ്റ് നിൽക്കാൻ വേണ്ടി നോക്കണം. അപ്പൊ ഞാൻ തല കെട്ടി കൊടുത്തിട്ട് എണീറ്റ് നിൽക്കടാ കള്ള പാപ്പി എന്ന് പറയുമ്പോ തല കെട്ടാൻ വേണ്ടിട്ടുള്ള. നിങ്ങള് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് പാപ്പിന്റെ തലമുടി കെട്ടിക്കൊടുക്കോ, ഞങ്ങളുടെ വാവന്റെ മുഖം കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കെട്ടിക്കൊടുക്കാഴ്ചണ്ട് പാപ്പിക്കുട്ടിക്ക് രണ്ട് ഭാഗത്ത് കെട്ടിക്കൊടുക്കോ, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് കെട്ടിക്കൊടുത്തിട്ടേ ഒരു 5 മിനിറ്റ് തല വെക്കില്ല. രണ്ട് ഭാഗത്ത് കെട്ടിക്കൊടുത്താലോ? എണീറ്റ് നിക്ക്, നിക്കാനല്ലേ നോക്കിയത്. എണീറ്റ് നിക്ക്. ആ പാപ്പി നടക്കാൻ പോവാണ്. നടന്നോ? ഓടു, ഓടി ഓടി നടക്ക്. ഓടി 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 പാപ്പി ഓടി ഓടി വരും. ഒരു ദിവസം ഇങ്ങനെ ഓടി 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 പാപ്പിക്കുട്ടിന്റെ ചിരി എന്താ രസം. പാപ്പിക്കുട്ടിയെ എന്താണ് കള്ളപ്പാപ്പി ചുന്തരി പാപ്പി? അപ്പൊ പാപ്പി ഇങ്ങനെ നേരത്തെ ഓർക്കോ ശരിയല്ലെങ്കിൽ മാത്രം ഒത്തിരി വാശിയൊക്കെ കാണിക്കുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് ചോറ് ഭക്ഷണം നേരത്തിന് കൊടുത്താ ഉണ്ടാതിരുന്ന് കളിക്കും. അങ്ങനെയൊക്കെയാണ് എണീക്കണത്. ഉറക്കം ശരിയല്ലാതിരിക്കണ സമയത്ത് ഭയങ്കര വികൃതിയായിരിക്കും ഇങ്ങനെ എടുത്തുകൊണ്ടേ. പിന്നെ പാപ്പിക്കുട്ടിയുടെ അച്ഛനെ മുഖത്ത് ഒരു എന്തോ ഒരു സങ്കടം ഫീൽ ചെയ്യുന്നു. പാപ്പിക്കുട്ടിന്റെ അച്ഛൻ വന്നാലല്ലേ സങ്കടത്തിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല, പാപ്പിക്കുട്ടിന്റെ അച്ഛൻ ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇരിക്കണത്. പാപ്പിക്കുട്ടി വന്നാലല്ലേ എന്താണ് സങ്കടം എന്നറിയുള്ളൂ. നമ്മളെ കൊണ്ട് ചോദിച്ചപ്പോ നമുക്ക് അറിയില്ലല്ലോ. പാപ്പിക്ക് അറിയോ പാപ്പിക്ക് എന്താ സങ്കടം? പാപ്പിക്ക് എന്തിനാണ് സങ്കടം? പാപ്പിക്ക് എന്തിനാ സങ്കടം പറയ്. പാപ്പിക്ക് എന്തിനാ സങ്കടം വന്നത്? പാപ്പിക്കുട്ടി പിന്നെ പാപ്പി ഹാപ്പി ആയിട്ട് ഇരിക്കണ്ട. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്ക. പാപ്പി കുളിയൊക്കെ കഴിഞ്ഞ മാമൊക്കെ കഴിച്ച് ചുന്തരി പാപ്പിയൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പാപ്പിക്ക് ഒരു സങ്കടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പുറത്ത് ചാറ്റ് പോകാൻ പറ്റത്തില്ല. അത് ഏറ്റവും വലിയൊരു സങ്കടമാണ് പാപ്പിക്ക്. മഴയായപ്പോ മുറ്റത്തൂടി എടുത്ത് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മഴ അല്ലേ ഇവിളെ കൊണ്ട് മഴ നനയ്ക്കാൻ പറ്റില്ല. ഇവൾക്ക് മഴ നനയുന്നതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. മഴ നനഞ്ഞ് ഇനി ജലദോഷമോ എന്തെങ്കിലും വന്നാൽ അത് വേറെ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ടുകൂടി പുറത്ത് കൊണ്ടുപോകണല്ലോ. അപ്പൊ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ആൾക്ക് പുറത്ത് പോകാത്തതില്, ചാറ്റ് പോകാൻ പറ്റാത്തതിലും അല്ലാത്ത വിഷമം. ഒരു ദിവസം പാപ്പി മഴയത്ത് തുള്ളിച്ചാടി കളിക്കും. ഗോഡ് ബ്ലസ്. പാപ്പി ഓടി കളിക്കും. പാപ്പി ഓടാൻ തുടങ്ങി പിന്നെ മഴയും വെയിലൊന്നും നോക്കില്ല. ഒത്തിരി ഓട്ടമായിരിക്കും. പാപ്പി മഴയത്ത് പോയി ഒന്ന് കുളിച്ചിട്ട് വായോ. പാപ്പി മഴ നനിയോ? പാപ്പി മഴ നനി പോ. മഴയായതുകൊണ്ട് ചക്കര പാപ്പിക്കുട്ടനെ ആരും പുറത്തോട്ടൊന്നും കൊണ്ടുപോയില്ല അല്ലേ? ആ സങ്കടം മുഖത്തുണ്ട്. സത്യമാണ്, മഴയായപ്പോ പുറത്തോ ബൈക്കിൽ പോലും കൊണ്ടുപോകില്ല. അതിന്റെയൊക്കെ ഭയങ്കര വാശിയും കുറുമ്പൊക്കെ ഉണ്ട്. ഇവൾക്കാണെങ്കിലും പുറത്തു പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിപ്പോ എടുത്തു കൊണ്ടുപോയാലും കുഴപ്പമില്ല. ഇതിപ്പോ ഇപ്പോഴും മഴ പെയ്യാണ്. നമുക്ക് കാണിച്ചു തരണ്ട. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ മഴയത്ത് എങ്ങനെയാ കൊണ്ടുപോവുക പാപ്പിനെ? അതുകൊണ്ടാണ് കൊണ്ടുപോകാതെ ഇരിക്കുന്നത് പാപ്പിനെ. അല്ലെങ്കിൽ എന്തായാലും കൊണ്ടുപോകും അല്ലേ. എന്നിട്ടും ഇവിടെ റൂമിലൊക്കെ ഇങ്ങനെ എടുത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പാപ്പിന്റെ ഡ്രസ്സൊക്കെ ഇഷ്ടമായ നിങ്ങൾക്ക് പാപ്പിന്റെ ഡ്രസ്സ് കാണിച്ചു തരാം. അതാ പാപ്പി ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. ആ കാണിച്ചു കൊടുക്കട്ടെ, നിന്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കട്ടെ അമ്മ. ഇതാ കണ്ടോ, ഇഷ്ടമായ അല്ലേ പാപ്പി. ഏ പാപ്പിന്റെ ഡ്രസ്സ് അവർക്കൊക്കെ ഇഷ്ടമായി. നന്നായി കൊടുക്കുവോ? പാപ്പിക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പാപ്പി ഹായ് വാവേ. ആലപ്പുഴക്കാരൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഈ രണ്ടു മൂന്ന് കാര്യം എന്താണ് ഹായ് പറയണം? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യം ഇങ്ങനെ പറയാന്ന് വെച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പൊ അച്ഛനെ കൊണ്ട് നാളെ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, അച്ഛന്റെ വീഡിയോ ഉണ്ടായിരുന്നു.
അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അച്ഛനെ ഞങ്ങൾ ഡെയിലി വീഡിയോയ്ക്ക് വരികയും 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 വന്ന് വിളിക്കുന്നു. അച്ഛൻ വരുന്നില്ല, വീഡിയോയിലേക്ക് അച്ഛൻ വരുന്നില്ല. ആ പിന്നെ അച്ഛൻ വീഡിയോയ്ക്ക് വരുന്നില്ല. അതെന്താന്ന് ചോദിച്ചാൽ അറിയില്ല, ഹാപ്പിക്ക് അറിയില്ല. അല്ലേ പാപ്പി, ഞങ്ങൾ വരും ഡെയിലി വീഡിയോയിലേക്ക്. ഞങ്ങൾ വരും, പാപ്പിയും വരും, അമ്മയും വരും, ഓച്ചിയും വരും. ഓച്ചി അല്ല, രോഷി പാപ്പി രോഷിനെ വിളിക്കണതാണ്. ഓച്ചി വിളിക്കും. അച്ഛൻ ഇന്നലെ പാപ്പി എങ്ങനെയാണ് അറിയോ വിളിച്ച്, ഡാ അച്ഛ ഇങ്ങട വാ, അല്ല ഡാ അച്ഛ വാടി. കള്ളിപ്പാപ്പിയാണ്, കള്ളിപ്പാപ്പി വികൃതിയിലാണ്. അപ്പൊ ഇന്നത്തെ വീട് വൈൻഡ് ചെയ്യണോ? അപ്പൊ ഇനി കൊറച്ചേരം കൂടി ഇരുന്നാ പാപ്പി ഇവിടെയൊക്കെ കള്ളക്കണ്ണ. ഇപ്പൊ അങ്ങനെ നടക്കാൻ വേണ്ടിട്ടാണ്. മഴയാണ്, ഇപ്പോഴും പോവാൻ പറ്റില്ല. കൊറച്ചുനേരം കണ്ട് പോവാൻ പറ്റുള്ളൂ. ഇങ്ങനെ വാശി കാണിക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തു കൊണ്ടുപോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. അപ്പൊ എല്ലാവരും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ഇട്ട്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ഇട്ട് ചോദിക്കാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുമ്പോഴേ ബൈ.